നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക്. നിലയില്ലാ കാര്യത്തിലാണ് കർണാടകയിലെ ബി ജെ പി. കേവലം അധികാരത്തിൽ നിന്ന് ബി ജെ പിയെ പുറത്താക്കുക എന്നതല്ല, കർണാടകയിൽ നിന്ന് തന്നെ ബി ജെ പിയെ പുറത്താക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് സർക്കാർ. അതിന് ജനങ്ങളുടെ പിന്തുണ ഈ സർക്കാരിനൊപ്പം ഉണ്ട് എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയവും. കോൺഗ്രസ് അധികാരം ഏറ്റെടുത്തതോടെ പരിങ്ങലിലാണ് കർണാടകയിലെ പ്രതിപക്ഷ പാർട്ടികൾ. ബി ജെ പിയുടെയും ജെ ഡി എസിന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ജനകീയ പദ്ധതികളും ജനകീയ പ്രഖ്യാപനങ്ങളുമായി ഈ സർക്കാർ ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ വിമർശന സ്വരം ഉയർത്താൻ പോലും മന്ത്രിസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവില്ല എന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പരാജയം. ആരാകണം പ്രതിപക്ഷ നേതാവ് എന്നതിനെ കുറിച്ച് ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റ് ഒന്നര മാസങ്ങൾ പിന്നിടുമ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നത് ദയനീയമായ അവസ്ഥയാണ്. ഇതിനിടയിൽ തന്നെ ബി ജെ പിയോട് സന്ധിയില്ലാ പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ തൊട്ടടുത്ത നിമിഷം സിദ്ധരാമയ്യ നടത്തിയിരുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ബി ജെ പി സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന പദ്ധതികളെ കുറിച്ചും ഈ സർക്കാരിനെ കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന്. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ അഴിമതികളും വികസനമില്ലായ്മകളും തന്നെയാണ് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായത്. പിന്നീട് ജനങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്ന കോൺഗ്രസ് സർക്കാരിന് പിന്തുണയേകുന്ന കാഴ്ചകളാണ് കർണാടകയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അടിക്കേടി തിരിച്ചടി എന്നോണം ഇപ്പോൾ സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം ബി ജെ പി കേന്ദ്രങ്ങളെ വിറളി പിടിപ്പിക്കുകയാണ്. കർണാടകയിലെ മുൻ ബി ജെ പി സർക്കാരിനെതിരെ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. ബി ജെ പി സർക്കാരിനെതിരെ കരാറുകാർ ഉന്നയിച്ച 40% കമ്മീഷൻ ആരോപണം ഉൾപ്പെടെയുള്ള അഴിമതികൾ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതിലെ അഴിമതി, ഓക്സിജൻ ലഭിക്കാതെ കോവിഡ് ബാധിതർ മരിച്ച സംഭവം, ബിറ്റ്കോയിൻ അഴിമതി തുടങ്ങിയവയും അന്വേഷിക്കും. എസ് ഐ നിയമന പരീക്ഷാ ക്രമക്കേട് കേസ് അന്വേഷണം ഊർജിതമാക്കാനും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇത്തരത്തിൽ അന്വേഷണങ്ങൾ ആരംഭിക്കുമ്പോൾ ബി ജെ പി സർക്കാരിന്റെ ക്രമക്കേടുകളും അഴിമതി കഥകളും പുറത്തു വരുമ്പോൾ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയായിരിക്കും കാരണമാവുക. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളാണ് കർണാടകയിൽ നിന്ന് മാത്രം ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ഒരു സീറ്റുകൾ പോലും ജനങ്ങൾ നൽകില്ല എന്നതും വ്യക്തമാവുകയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ കേവലം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യമല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കേവലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചതുകൊണ്ട് കാര്യമില്ല എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ എന്നും ഡി കെ ശിവകുമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ചടുല നീക്കങ്ങളും. ജനങ്ങൾക്ക് നൽകിയ ഓരോ വാഗ്ദാനങ്ങളും നിറവേറ്റുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. ഇത് തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്നത്. ഏതായാലും ബി ജെ പിയിലെ എണ്ണം പറഞ്ഞ നേതാക്കളെല്ലാം പ്രതിക്കൂട്ടിലാകുന്ന വലിയ സംഭവ വികാസങ്ങൾക്കാണ് കർണാടക സാക്ഷിയാകാൻ പോകുന്നത്. ചില്ലറ അഴിമതികളോ ആരോപണങ്ങളോ അല്ല കർണാടകയിൽ നിന്ന് ഉയർന്നു കേട്ടിരിക്കുന്നത്. ഇതിൽ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളും പ്രതികളാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ സമഗ്ര അന്വേഷണത്തിന് സിദ്ധരാമയ്യ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്.